ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിക്കിലൂണ എന്ന് പറയുന്നൊരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ സന്താനം ലീഡിംഗ് റോളിൽ വന്നൊരു സിനിമയാണ്. സോ ആ ഒരു സിനിമ ഒരു കോമഡി, ഒരു ടൈം ട്രാവൽ, സയൻസ് ഫിക്ഷൻ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. സോ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് ആ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ പൊതുവേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ആവറേജ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസുകളാണ്. സോറി, ഹിഡൻ ഡീറ്റെയിൽസുകൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം. സോ അതിൽ ആദ്യമേ പറയാനുള്ളത്, ഈ ഒരു മൂവിയുടെ റെഫറൻസ് എടുത്തിരിക്കുന്നത് പല ഹോളിവുഡ് മൂവീസിൽ നിന്നും റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഹോളിവുഡ് മൂവീസ് മാത്രമല്ല, പല ബോളിവുഡ് മൂവീസിൽ നിന്നും ഇതിൻ്റെ റെഫറൻസ് എടുത്തിട്ടുണ്ട്. സോ ആൾമോസ്റ്റ് ആ ഒരു ലെവലിലാണ് ഈ ഒരു സിനിമ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു പ്യുവർ സ്പൂഫ് മൂവി ആയിട്ട് തന്നെ ഇറക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്. ആൻഡ് എക്സ്പെഷ്യലി ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നും രണ്ട് സിനിമകളുടെ റെഫറൻസ് ടോട്ടലായിട്ട് എടുത്തിട്ടുണ്ട്. രണ്ട് സിനിമകളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയാം. അത് ഏതൊക്കെ സിനിമയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യമേ നോക്കാം. ഒന്നാമത്തത് നമ്മുടെ വിശാലല്ല, വിഷ്ണു വിശാൽ ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ് ഇൻട്ര് നേട്ര് നാളെ എന്ന് പറയുന്നൊരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ മൂവി. ആൻഡ് അതുപോലെ തന്നെ വേറൊരു ടൈം ട്രാവൽ മൂവി ഉണ്ടായിരുന്നു, 24 എന്ന് പറയുന്നൊരു സിനിമ. സോ ഈ ഒരു രണ്ട് സിനിമകളുടെ റെഫറൻസും ഒരു കണക്ഷനും നമുക്ക് ഈ ഒരു മൂവിക്കുള്ളിൽ കാണാൻ കഴിയും. സിമ്പിളായിട്ട് പറയുമെങ്കിൽ 2024 ഫ്യൂച്ചറിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട് മണി. സോ അങ്ങനെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഒരു സീനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടാസ്ക് മാക്ക് എന്ന് നമുക്കവർ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡേൺ വേൾഡിലുള്ള ഒരു ടാസ്ക് മാക്കാണ്. സോ ടാസ്ക് മാർക്ക് വളരെ ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ റെഫറൻസ് പക്കയായിട്ടുള്ളൊരു സീന് നമുക്ക് ഇൻട്ര് നേട്ര് നാളെ എന്ന് പറയുന്നൊരു സിനിമയിലുണ്ട്. സോ ആ മൂവിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ടൈം ട്രാവൽ ചെയ്ത് ടൈം മെഷീൻ വഴി ട്രാവൽ ചെയ്ത് പോകുമ്പോൾ സെയിം രീതിയിൽ ടാസ്ക് മാർക്ക് എന്ന് പറയുന്നൊരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇതിനകത്ത് രണ്ടിലും റെഫറൻസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലം എത്ര കഴിഞ്ഞു പോയാലും എത്ര നാളുകൾ കഴിഞ്ഞു പോയാലും അത് എത്ര കാലഘട്ടം കഴിഞ്ഞു പോയാലും അവിടെ ടാസ്ക് മാർക്ക് എന്ന് പറയുന്നത് ചേഞ്ചായി വളർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും പോകാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. എക്സ്പെഷ്യലി എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, മറ്റൊരു ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിക്കിലൂണ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്കിലൂണ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ ഒരു ഒരു മിഷനിലെ എക്സ്പെഷ്യലി നമുക്ക് പോകുന്നത് ഒരു മെഷീനിലാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ ടൈം ട്രാവൽ ചെയ്തു പോകുന്നത്. അധികം ആ ഒരു മിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ആ ഒരു മിഷനിൽ മാത്രമേ പോകാൻ പറ്റൂ. സോ നിങ്ങൾ 24 എന്ന് പറയുന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ക്യാരക്ടർ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ആ രണ്ട് ക്യാരക്ടർ നമ്മുടെ രണ്ട് സൂര്യകളിൽ അതിനകത്ത് മണി എന്ന് പറയുന്നൊരു ക്യാരക്ടറിലൊരു ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ആ ഒരു നൈമാണ് നമുക്ക് ഡിക്കിലൂണയിൽ നമ്മുടെ സന്താനത്തിനും ആ ഒരു ക്യാരക്ടറിനും കൊടുത്തിട്ടുള്ളൊരു നൈമം എന്ന് പറയുന്നത്. ആ ഒരു ടൈം ട്രാവലൊക്കെ തന്നെ ഓക്കെ സെയിം ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ടെങ്കിലും ഇതിനകത്ത് ഈ ഒരു മണി എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് 24 സിനിമയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വാച്ച് യൂസ് ചെയ്തിട്ടാണ് ടൈം ട്രാവൽ ചെയ്തു പോകുന്നത് അല്ലേ. ആ ഒരു വാച്ച് യൂസ് ചെയ്ത് ടൈം ട്രാവൽ ചെയ്തു പോകും, ടൈം ട്രാവൽ ചെയ്തു പോകാൻ പറ്റുന്നൊരു വാച്ചാണ്. ബട്ട് ഇവിടെ മണി എങ്ങനെയാണ് ടൈം ട്രാവൽ ചെയ്തു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീനിലാണ് ടൈം ട്രാവൽ ചെയ്തു പോകുന്നത്. ബട്ട് മെഷീനിൽ ടൈം ട്രാവൽ ചെയ്തു പോയിട്ട് തിരിച്ചു വരാനായിട്ട് പുള്ളിക്കാരനൊരു വാച്ച് യൂസ് ചെയ്ത് മാത്രമേ തിരിച്ചു വരാൻ പറ്റൂ. സോ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ടായിരുന്നു. അത് കറക്റ്റ് 24 കണക്റ്റ് ആകുന്നുണ്ട്, എക്സ്പെഷ്യലി ലീവ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ടൈം ട്രാവൽ മെഷീൻ കണ്ടുപിടിച്ചു ഉണ്ടാക്കിയതിന് ശേഷം ഒരു 3 ടൈം ട്രാവൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അവർ 3 കത്തിക്കരിഞ്ഞു പോയി എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ 3 പടങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അവർ 3 ആരൊക്കെയാണെന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാറ്റിനെ നമുക്ക് ആദ്യമേ കാണിക്കുന്നുണ്ട്. സോ എക്സ്പെഷ്യലി അനിമൽസിനെ വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ആ ഒരു ഫസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അനിമലിനെ വെച്ചിട്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ കാണിക്കുന്നത്. പിന്നെ പൊതുവേ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻട്രോ നേട്ടർ നാളെ എന്ന് പറയുന്നൊരു സിനിമയിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സിനിമയിൽ 2024 പോകാനുള്ള ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള ഒരു മെഷീൻ കണ്ടെത്തുന്നുണ്ട്. ആ ഒരു മെഷീനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നതും ഒരു അനിമലിനെ വെച്ചിട്ടാണ്, ഒരു നായയെ വെച്ചിട്ടാണ്. സോ പാസ്റ്റിലേക്ക് പോകാനായിട്ടാണ് ആ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നത്. സോ അതുപോലെ ഡിക്കിനോളയിൽ ഒരു ക്യാറ്റിനെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി അതായത് ലൈറ്റായിട്ട് നമുക്ക് അവിടെ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കണക്റ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അതൊരു ഹിഡൻ ഡീറ്റെയിൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡിക്കിലോണയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 നമ്മുടെ മണി പോയതിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഗ്രീൻ ബോർഡ് നമുക്ക് കാണാൻ കഴിയും. കാറിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും വെഹിക്കിൾസിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ഗ്രീൻ ബോർഡ് നമുക്ക് കാണാൻ കഴിയും. സോ ഒരു ഗ്രീൻ ബോർഡ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് മോഡേൺ വേൾഡിലുള്ളത്, പെട്രോൾ വെഹിക്കിൾസുകളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന രീതിയിലാണ്. വേൾഡിൻ്റെ ആ ഒരു ചേഞ്ചപ്പ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. എക്സ്പെഷ്യലി അത് ടോട്ടലായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് എത്ര പേര് അത് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ രീതിയാണ്. പിന്നെ അത് മറികടന്ന മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ,
നമുക്ക് കെ ജെ ആർ സ്റ്റുഡിയോ ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കെ ജെ ആർ സ്റ്റുഡിയോ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എക്സ്പെഷ്യലി ആ ഒരു സിനിമയിൽ, ഈ ഒരു സിനിമയിൽ കെ ജെ ആർ നമ്മുടെ ഡിക്കിലോണ സിനിമയിൽ കെ ജെ ആർ സ്റ്റുഡിയോയുടെ ഒരു റെഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനലി ആ ഒരു ഫൈനൽ സീനിൽ നോക്കുകയാണെങ്കിൽ പ്രിയയെ കാണാനായിട്ട് നമ്മുടെ മണി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത് പോയിട്ട് മണി പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് പ്രിയ ഒന്ന് കാണാൻ പോകണം, പ്രിയ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകണം. സോ അതിനുമ്പോൾ നമുക്കൊന്ന് കള്ളുപിടിച്ചാലോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചാലോ എന്നുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ശരി നമുക്ക് അടിക്കാമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട് നമ്മളെന്തിനാണ് വൈൻ ഷോപ്പിൽ പോകുന്നത്, നമുക്ക് ഇവിടെ നടത്തം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കെ ജി ആറിൻ്റെ വൈൻ ഷോപ്പുണ്ട്, സോ കെ ജി ആറിൻ്റെ വൈൻ ഷോപ്പിലേക്ക് പോകാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്പെഷ്യലി ആ ഒരു സീൻ ഫൈനലിൽ നമുക്ക് കെ ജി ആറിനെ തന്നെ, കെ ജി ആർ സ്റ്റുഡിയോ തന്നെ അവിടെ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കമൻറ്റിൽ ഇരിക്കുക. ബട്ട് ഇത്രയും പറയുമ്പോഴും സിനിമ ഒരു വൻ തോൽവി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ഇരിക്കുക. അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവി ആയിരുന്നു, ഇല്ലെങ്കിൽ ഒരു അടിപൊളി കിടിലം തപ്പടലം പടമായിരുന്നു എന്നുള്ളൊരു കാര്യമാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ഇരിക്കുക. സോ അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപം അതിൽ താൻ ബനസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിഎസ് ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ.